കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് വയനാട് കളക്ടറേറ്റിൽ നൽകുന്ന സ്വീകരണത്തിന് ശേഷം ആസ്പിറേഷണൽ ജില്ലാ അവലോകന യോഗത്തിലും പങ്കെടുക്കും. തുടർന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ മരവയൽ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയും എസ് ആർ ഫൗണ്ട ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടികളും സന്ദർശിക്കും. വിവരങ്ങൾ ഹരീഷ് നാരായൺ നൽകും. ഹരീഷ, ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി എത്തിയിരുന്നു, അവർക്ക് സ്വീകരണം നൽകി. ഇന്ന് വയനാട്ടിലെത്തുന്ന കേന്ദ്രമന്ത്രി എന്തൊക്കെ പരിപാടികളിലാണ് പങ്കെടുക്കുക? വിവരങ്ങൾ നന്ദു. രാവിലെ 10 മണി മുതലാണ് കേന്ദ്രമന്ത്രിയുടെ പരിപാടികൾ ആരംഭിക്കുന്നത്. 10 മണിക്ക് വയനാട് കളക്ടറേറ്റിൽ മന്ത്രിക്ക് സ്വീകരണം നൽകും. അതിനുശേഷം ആസ്പിറേഷണൽ ജില്ലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ മരവയൽ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയും അതിന് തൊട്ടടുത്തുള്ള മറ്റു കോളനികളും സന്ദർശിക്കും എന്നാണ് നമുക്ക് മനസ്സിലായത്. അതിനുശേഷം എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടികൾ, കൽപ്പറ്റയിൽ ഒന്നിൽ കൂടുതൽ അംഗനവാടികൾ ഇത്തരത്തിൽ എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്, അവയെല്ലാം സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതിനുശേഷം വീണ്ടും കൽപ്പറ്റയിൽ തന്നെയുള്ള പൊന്നട അംഗനവാടിയും സന്ദർശിക്കും. അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം 4:30 മാധ്യമങ്ങളെ കാണും. ഇതിനിടയ്ക്ക് ഈ വയനാട്ടിലെ ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തും. സംഘടനാ തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം തന്നെ നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രധാനമായും കേന്ദ്രമന്ത്രി ഇപ്പോൾ സന്ദർശിക്കുന്ന പ്രധാന കാരണം ഗോത്രജനതയുടെ പ്രശ്നങ്ങൾ. നേരത്തെയും ഇത്തരത്തിൽ ബി ജെ പി നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും എല്ലാം തന്നെ വയനാട് സന്ദർശനത്തിനായി കൊണ്ടുവന്നിരുന്നു, വയനാട്ടിൽ എത്തിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗോത്രജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കൂ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി ഇത്തരത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരെയും അതുപോലെ മറ്റു നേതാക്കൾ, സുരേഷ് ഗോപി എം പി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ നേരത്തെ എത്തിയിരുന്നു. അതിന്റെ ബാക്കി പത്രമായ അതിന്റെ ാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട്, വയനാട്ടിലെ ഗോത്രജനതയ്ക്കും വയനാട്ടിലെ സാധാരണക്കാർക്കും വേണ്ടി അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഉറപ്പുവരുത്തലിന് കൂടിയാണ് ഇപ്പോൾ മന്ത്രി ഇവിടെ എത്തുന്നത്. അത് ചുമതലപ്പെടുത്തിയ ആളുകളുമായി ചർച്ച നടത്തും. അതുമായി കൃത്യമായുള്ള ചർച്ച നടത്തിയതിനു ശേഷം ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ന് വയനാട്ടിൽ കേന്ദ്രമന്ത്രി എത്തുന്നത്. ശരി, ഹരീഷ് നാരായണനാണ് വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്.